പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ള ചെറിയൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഖത്തർ കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്നും മെഡിക്കൽ എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ ഈ ഖത്തറിൻ്റെ മെഡിക്കൽ എങ്ങനെയാണ് എടുക്കേണ്ടത്, അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറയുന്നത് കുവൈറ്റിലേക്ക് പോകുന്നവരെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എവിടെ നിന്നാണ് മെഡിക്കൽ എടുക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് കുവൈറ്റിലെ വിസ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിസ നിങ്ങൾക്ക് അപ്രൂവൽ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് PCC എടുക്കുകയാണ്. അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് ഫസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് നിങ്ങളുടെ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാത്തിൻ്റെയും ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ അപ്ലൈ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്നാണ് ടൈം കിട്ടിയിട്ടുള്ളത്, ഏത് പാസ്പോർട്ട് ഓഫീസിലാണ് നമുക്ക് ടൈം കിട്ടിയിട്ടുള്ളത്, ആ ഒരു പാസ്പോർട്ട് ഓഫീസിലേക്ക് തന്നെ. ഇപ്പം നിങ്ങൾക്ക് അർജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പാസ്പോർട്ട് ഓഫീസിൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല, അപ്പോൾ ചിലപ്പോൾ വേറൊരു ജില്ലയിലെ പാസ്പോർട്ട് ഓഫീസിലേക്കായിരിക്കും നിങ്ങളെ റെഫർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആ ഒരു ജില്ലയിൽ പോയിട്ട് നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോവുക. അതായത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ട്, അതുപോലെ ഫോട്ടോ, ആധാർ കാർഡ് ഇതിൻ്റെ ഒറിജിനലും, പിന്നെ ഐഡൻറ്റിഫൈ കോപ്പിയും വീതം നിങ്ങൾ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് അവിടുന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ പോലീസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്ന് അന്വേഷിക്കുക, ഇതൊക്കെ ഉണ്ടാവും. അതിനുശേഷം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മാക്സിമം ഒരാഴ്ചകളിലൊക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കേസ്, ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ വിസ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം പിന്നീടുള്ള ഓപ്ഷനാണ് നമ്മൾ മെഡിക്കൽ എടുക്കുക എന്നുള്ളത്. ഈ മെഡിക്കൽ എടുക്കുക എന്നുള്ളത്, കുവൈറ്റ് മെഡിക്കൽ എങ്ങനെ എടുക്കും എന്നുള്ളത് പലവർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. പല ആളുകളും പ്രീ മെഡിക്കൽ എടുത്തതിന് ശേഷമാണ് നോർമൽ മെഡിക്കൽ എടുക്കുന്നത്. നിങ്ങൾ പ്രീ മെഡിക്കൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം പ്രീ മെഡിക്കൽ എന്ന് പറയുന്നത് കുവൈറ്റ് എംബസി അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ മെഡിക്കൽ എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ എറണാകുളത്ത് തന്നെ പ്രീ മെഡിക്കൽ എടുത്തതിന് ശേഷമാണ് കുവൈറ്റിൽ മെഡിക്കൽ എടുക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ക്ലിനിക്കുകൾ എറണാകുളത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഞാൻ പറയുന്നത്, ഈ കാണുന്ന മൂന്ന് ക്ലിനിക്കിൽ മാത്രമാണ് ഇന്ന് കൊച്ചിയിൽ മെഡിക്കൽ കുവൈറ്റിൻ്റെ മെഡിക്കലിനുള്ള അംഗീകാരമുള്ളൂ. ഇവിടെ എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കുവൈറ്റിലേക്കുള്ള മെഡിക്കൽ എടുത്തു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇതല്ലാതെ തന്നെ ഒരുപാട് മെഡിക്കൽ ക്ലിനിക്കുകൾ കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾ പോകുകയാണെങ്കിൽ അവരാദ്യം പറയും നിങ്ങൾ പ്രീ മെഡിക്കൽ ആദ്യം എടുക്കണം, അതിനുശേഷം അത് ഫിറ്റായതിന് ശേഷം മാത്രമേ ഒറിജിനൽ മെഡിക്കൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ പ്രീ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ 2000 രൂപയുടെ അടുത്തേക്ക് നമുക്ക് ചിലവുണ്ട്. അതുകൂടാതെ ആ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5000 രൂപയുടെ അടുത്തേക്ക് വേറെ ചിലവുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇതല്ലാതെ വെറും 1500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. നോർമൽ മെഡിക്കല് കുവൈറ്റിലേക്കുള്ള മെഡിക്കൽ എടുക്കുകയാണെങ്കിൽ വെറും 1500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അതുകൂടാതെ 5000 രൂപ മെഡിക്കൽ ഫീസ്, ഇത്ര കൊടുത്താൽ മതി. അതായത് പ്രീ മെഡിക്കലിന് യാതൊരുവിധ ആവശ്യം കുവൈറ്റിലേക്ക് പോകുന്നവർ ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന മൂന്ന് മെഡിക്കൽ സെൻ്ററാണ് എറണാകുളത്ത് നിലവിലുള്ളത് കുവൈറ്റ് മെഡിക്കലിന് വേണ്ടിയിട്ടുള്ളത്. അതായത് ഖാംക എന്ന് പറയുന്ന സൈറ്റിന് കീഴിലുള്ള മൂന്ന് മെഡിക്കൽ സെൻ്ററാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ മെഡിക്കൽ സെൻ്ററിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ടൈറ്റിൽ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ട്രാവൽ ഏജൻസീസ് ഉണ്ട്, അവർ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തരും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, അതിൻ്റെ ലിങ്കും ഞാൻ ഇതിന് കൊടുക്കുന്നത്. സോ അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് മെഡിക്കൽ എടുത്തു കഴിഞ്ഞാൽ ആ മെഡിക്കൽ കിട്ടുന്ന ആ മെഡിക്കൽ എടുത്ത അന്ന് തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ റിസൾട്ടും ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജലദോഷം, ചുമ കഫം കെട്ട് ഇങ്ങനെയുള്ളവർ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ മാറിയതിന് ശേഷം മാത്രം മെഡിക്കൽ എടുക്കാൻ പോകുക. ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ്റേ, യൂറിൻ ടെസ്റ്റ്, അതുപോലെ തന്നെ വാക്സിനേഷൻ, ബ്ലഡ് ടെസ്റ്റ്, ഈ 4 ഐറ്റംസാണ് മെഡിക്കലിൻ്റെ അവർ നോക്കുന്നത്. അപ്പോൾ എക്സ്റേ ഉള്ള കാരണം തന്നെ ഈ കഫം കെട്ട് ഉള്ള പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് ചിലപ്പോൾ റിസൾട്ട് അൺഫിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കഫം കെട്ട് പോലെയുള്ള ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറുവാൻ വേണ്ടിയിട്ട് ഒരു 2-3 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം മെഡിക്കലിന് ചെല്ലുക. മെഡിക്കൽ റിസൾട്ട് കിട്ടിയതിന് ശേഷം
ഈ മെഡിക്കലിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ പാസ്പോർട്ട് കോപ്പി, വിസ കോപ്പി, അതുപോലെ തന്നെ ഫോട്ടോ, ആധാർ കാർഡ് കോപ്പി, ഇതാണ് മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. അവിടെ പോകുമ്പോൾ ഈ മെഡിക്കൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഫോം കൂടി നമ്മൾ ഡയറക്റ്റ് കയ്യിലെടുത്ത് കൊണ്ട് പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെഡിക്കൽ അവിടെ ചെയ്ത് കിട്ടുകയുള്ളൂ. പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ റിസൾട്ട് കിട്ടിയതിനുള്ള അടുത്തൊരു പ്രക്രിയ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വിസ സ്റ്റാമ്പിംഗ് ആണ്. കുവൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് വിസ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണം. അതിന് ശേഷമാണ് നമുക്ക് കുവൈറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ വിസ സ്റ്റാമ്പിംഗ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ രണ്ടേ രണ്ട് സ്ഥലത്താണ്, ഒന്ന് ഡൽഹിയിലും മറ്റൊന്ന് ബോംബെയിലുമാണ്. കുവൈറ്റ് വിസ സ്റ്റാമ്പിംഗ് ചെയ്യുന്നത് ഡൽഹിയിലും ബോംബെയിലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതും ഈ പറഞ്ഞ പോലെ ട്രാവൽ ഏജൻസിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം 9,000 മുതൽ 15,000-17,000 രൂപ വരെ ഈ വിസ സ്റ്റാമ്പിങ്ങിനായിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഈ 17,000 എന്ന് പറയുന്നത് അർജൻറ്റായിട്ട് നിങ്ങൾക്ക് ഒരാഴ്ചയിലുള്ള വിസ സ്റ്റാമ്പിംഗ് ചെയ്ത് കിട്ടണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ 17,000 രൂപ. ഇല്ലാതെ ഈ നോർമലാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 9,000-7,000 ഉള്ളിൽ നിങ്ങൾക്ക് നോർമലായിട്ട് വിസ സ്റ്റാമ്പിംഗ് ചെയ്ത് കിട്ടും. ഈ നോർമൽ ആയിട്ട് വിസ സ്റ്റാമ്പിംഗ് ചെയ്ത് കിട്ടുന്നത് വെറും 15 മുതൽ 20 ദിവസമാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അർജൻറ്റാണ് എന്നുണ്ടെങ്കിൽ വെറും 6-7 ദിവസം, അതിനുള്ളിൽ നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. അതാണ് ഈ രണ്ട് ഓപ്ഷനുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയതിന് ശേഷം, പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ടിക്കറ്റ് കുവൈറ്റിലേക്കുള്ള ടിക്കറ്റ് എടുക്കാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിസ സ്റ്റാമ്പിംഗ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ദിവസങ്ങൾ പോയേക്കാം. അതായത് ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ദിവസങ്ങൾ മുന്നോട്ട് പോയേക്കാം. അതുകൊണ്ട് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് എന്നാണോ പാസ്പോർട്ട് കിട്ടുന്നത് അന്ന് നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയും ചെറിയൊരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്കായിട്ട് കൊണ്ടുവരുന്നത്. പലർക്കും അറിയാത്ത കാര്യമാണ് കുവൈറ്റിലേക്ക് പോകുന്നവർ എവിടെ നിന്ന് മെഡിക്കൽ എടുക്കണം, എന്താണ് അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ എന്നുള്ളത്. ഒരു പക്ഷേ മിക്ക ട്രാവൽ ഏജൻസിക്കും മിക്ക ട്രാക്കിംഗ് സെൻ്ററിലും ഇതുവരെയായിട്ടും ഒന്നും ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്തൊരു സന്ദർഭമാണ്. കാരണം പുതിയ പുതിയ അപ്ഡേഷൻസാണ് കുവൈറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. 2023 വരെ വേറൊരു അപ്ഡേഷൻ, 2024 വേറൊരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് കുവൈറ്റിലേക്ക് പോകുന്ന, ജോലി കിട്ടി കുവൈറ്റിലേക്ക് പോകുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഈ ഒരു ചെറിയൊരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.